നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടുന്നില്ല. അപ്പൊ എളുപ്പത്തിൽ എങ്ങനെ ഒരു ക്ലച്ചിന്റെ കൺട്രോൾ പഠിച്ചെടുക്കാം, അതായത് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഒരു വാഹനം എടുക്കുമ്പോൾ തിരിക്കുമ്പോൾ ഒക്കെ ഒരു ക്ലച്ചിന്റെ കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അപ്പൊ എന്തെല്ലാം ചെയ്തിട്ടാണ് എങ്ങനെയാണ് ഒരു ക്ലച്ചിന്റെ കൺട്രോൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാണെന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ക്ലച്ചിന്റെ പ്രശ്നങ്ങളാണ്, ക്ലച്ചിനെ കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടുന്നില്ല, അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊക്കെ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രൈവിംഗ് സംബന്ധമായ എല്ലാ ട്രിക്കുകളും ടിപ്സുകളും നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം 10 വർഷമായി 15 വർഷമായിട്ട് ലൈസൻസ് കയ്യിലുണ്ടായിട്ട് പലരും പേടി ചെയ്യുന്നവരുണ്ട്. ക്ലച്ചുള്ള വാഹനമായ കാരണം നല്ല എടുക്കുന്ന സമയത്ത് സ്പീഡിൽ പോകുന്നു, ക്ലച്ചിന്റെ കൺട്രോൾ കറക്റ്റായിട്ട് എത്ര ചെയ്തിട്ടും കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആകുന്ന നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം കൂടെ, അതായത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട്, വാഹനം ഓടിക്കണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ തനിയെ എടുക്കാൻ ഒരു പേടി, അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ അടുത്ത ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ നിന്നോട് പറ്റില്ല, നീ ലൈസൻസ് എടുത്തിട്ട് പ്രാക്ടീസിനായിട്ട് 1-2 പേരുടെ പോയതല്ലേ, ഇപ്പൊ പ്രായം കാരണം ബുദ്ധിമുട്ടാണ്, അപ്പൊ അതുകൊണ്ട് നിന്നോട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയും, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നടത്തണം. എന്റെ ജില്ല നിങ്ങൾ ഏതാണ്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ ഓക്കെ. അതായത് നമ്മളൊരു വാഹനത്തിന്റെ കൃത്യമായിട്ട് നമുക്ക് ക്ലച്ചിന്റെ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ അതിന് കാലെങ്ങനെയാ വെക്കേണ്ടതെന്ന് പറയാൻ തരാം. അതായത് നമ്മളൊരു കാരണവശാലും നിങ്ങൾ ഈ വിരലും കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ കേറ്റിയും ഉപയോഗിക്കരുത്. നമ്മുടെ ആ ജോയിന്റിന്റെ ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അല്ലാതെ നിങ്ങൾ ഈ ഒരു ഭാഗം കൊണ്ടോ ഈ ഭാഗം കൊണ്ടോ ചെയ്യരുത്. ഇതുണ്ടല്ലേ, ഞാൻ ആദ്യമേ ആ ഭാഗത്ത് തന്നെ വെച്ച് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഈ കാൽ എത്രത്തോളം നമുക്ക് ബാലൻസ് ആകുന്നു, അത്രത്തോളം നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാനുള്ള ക്ലച്ചുമായിട്ടുള്ള പേടികളൊക്കെ മാറുന്നതായിരിക്കും. നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധം വേണ്ടത് ക്ലച്ചുമായിട്ടായിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ പണിയുള്ളതും ക്ലച്ചിനാണ്. കാരണം നമ്മൾ ക്ലച്ച് ചവിട്ടണം, ഇതിനെ ന്യൂട്രലാക്കാനുണ്ട്, അതുപോലെ തന്നെ പതി എടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഗിയർ മാറാനുണ്ട്, അതേപോലെ തന്നെ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, സ്ലോ ആക്കാനും എല്ലാം. നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ക്ലച്ചുകളെ കൂട്ടിയാണ്, നമ്മളെ ക്ലച്ചിലാണ് കൂടുതൽ നമ്മൾ പണികൾ കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ ക്ലച്ചുമായിട്ട് കൂടുതലായിട്ട് നമുക്ക് ബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം പേടി കൂടാൻ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ക്ലച്ച് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കാല് വെക്കുക, എന്നാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇതാണല്ലേ, അപ്പൊ ഞാൻ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന്റെ ക്ലച്ച് സംബന്ധമായിട്ട് പല കാര്യങ്ങളും പല പല വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പറയാത്ത കാര്യങ്ങളും ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതുണ്ടല്ലേ ഒരു കണക്കെടുക്കുക, താഴെ 0, അതേപോലെ തന്നെ ടോപ്പിൽ 100. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലച്ച് ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടൊക്കെ ഒരു പ്ലേ ആയിരിക്കും. ഈ ഒരു 50 നമുക്കെല്ലാം അറിയാം, കാഫ് ക്ലച്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അവിടെ വരുന്നിടം വരെ എന്താ പ്ലേ തന്നെയാണ്. അപ്പൊ അവിടം വരെയും ക്ലച്ച് അല്ല, അവിടം വരെയും പ്ലേ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പതിയെ മേലോട്ട് എടുക്കുക. ഇതല്ലേ, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മേളിലോട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ ഒക്കെ ക്ലച്ച് ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു 95% വരെ മാത്രമേ ഉള്ളത് ക്ലച്ച്, ബാക്കി ഒരു 5% എന്ത് തന്നെയാ, പ്ലേ തന്നെയാണ്. അപ്പൊ നമ്മൾ വാഹനം ഓടിക്കുന്ന എല്ലാ സാധനത്തിനും പ്ലേ ഉണ്ട്, അതായത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ഗിയർ, സ്റ്റിയറിംഗ്, അപ്പൊ എല്ലാത്തിനും ഒരു പ്ലേ ഉണ്ട്. അപ്പം ഇത് ക്ലച്ചിന് ഒരു പ്ലേ ഉണ്ട്, മേളി ഭാഗത്ത് ഒരു പ്ലേ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 95 വരെ ഉള്ള ക്ലച്ച്. അപ്പൊ നമ്മൾ ഈ 50 വരുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു വീടിന്റെ മുറ്റത്തു നിന്നാണ് എടുക്കുന്നത്, എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് പോകരുത്. കാരണം നമ്മൾ ആ എടുക്കുന്ന സമയത്ത് സ്പേസ് കുറവാണ്, അപ്പൊ ആ സ്പേസ് കുറവുള്ള സമയത്ത് ഈ ക്ലച്ചിൽ നിന്ന് നമ്മൾ മേലോട്ട് കാല് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പെട്ടെന്ന് അങ്ങ് തെറിച്ചു പോകും വാഹനം. പെട്ടെന്ന് ചിലപ്പോൾ എടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫ് ആകാനും അതുപോലെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, തെറിച്ച് വണ്ടി ഫ്രണ്ടിലോട്ട് അങ്ങ് എത്തുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആ മുന്നോട്ട് അനക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിലൂടെ തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് പ്രയാസമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഒരുപാട് നിങ്ങൾ കാലെടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അപ്പൊ നമ്മൾ ഈ ഒരു അനക്കം വരുന്ന സമയത്ത് ഒരു സ്വല്പം കൂടെ എന്ത് ചെയ്യുക,
മുകളിലോട്ട് എടുത്ത് നോക്കുക. അപ്പൊ ഒരു വണ്ടി ഉരുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് മേളോട്ട് കാല് എടുക്കാൻ ശ്രമിക്കുക. വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മുൻപോട്ട് ഇനി തിരിക്കാനാണെങ്കിൽ തിരിക്കുക, അല്ലെങ്കിൽ മുൻപോട്ട് ഇനി എടുത്താൽ മാത്രം മതിയെങ്കിൽ മുൻപോട്ട് മാത്രം എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് പേടി കൂടാൻ എന്ത് ചെയ്യാം, എടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വഴക്കം കാലിനുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ആ ഒരു കാല് സ്റ്റില്ല് ചെയ്യാനും അതുപോലെ തന്നെ അപ്പൊ നമുക്ക് സ്വല്പം എടുത്ത സമയത്ത് സ്പീഡ് കൂടിയാലും സ്വല്പം ഒന്ന് താക്കാനും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ, കാരണം നമുക്ക് കൈവഴക്കവും കാലും വഴക്കവും ഇല്ലാതെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് എത്രത്തോളം നമുക്ക് കാല് വഴക്കം കിട്ടുന്നു അപ്പൊ അത്രത്തോളം കോൺഫിഡന്റ് ആയി എന്നർത്ഥം. അപ്പൊ നമുക്ക് കാല് വഴക്കം ഇല്ലാത്തതുകൊണ്ടാണ് ആ പേടികൾ ഉണ്ടാകുന്നത്. നിങ്ങളപ്പോ അതുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല. നമ്മളിപ്പം വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇമ്മാർ ഓടിക്കൂടെ വെറുതെ ഇടം നമ്മൾ ക്ലച്ച് ഔട്ടുന്നു ഗിയർ മാറുന്നു, ക്ലച്ചിന് കാല് ഒരു ബന്ധവുമില്ല. പിന്നെ ഏതൊരു സമയത്ത് വണ്ടി നിർത്താൻ നേരമോ അല്ലെന്നുണ്ടെങ്കിൽ ഈർ മാറാൻ നേരം മാത്രമേ എന്തുള്ളൂ, ആ ക്ലച്ചിലേക്ക് ബന്ധം ചെല്ലുന്നുള്ളൂ. അതുകൊണ്ടാണ് പേടികൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പം നമുക്ക് ഇതിലോട്ട് ബന്ധമില്ലാത്ത, അപ്പം നമുക്ക് സ്പെഷ്യൽ പെട്ടെന്നൊരു വണ്ടി സ്ലോ ചെയ്യേണ്ടതുണ്ട്, അപ്പം നമ്മുടെ കാലം തിരിച്ചില്ല, അങ്ങനെ അങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാല് പോവില്ല. അപ്പൊ അതുപോലെ തന്നെ പെട്ടെന്ന് കാല് പോയാലും നമുക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പം പെട്ടെന്നായി പോവും, അല്ലെന്നുണ്ടെങ്കിൽ സ്ലോ ആയി പോകും. സ്ലോ ആയി പോയാലും വണ്ടിക്ക് പ്രശ്നമാണ്. അപ്പൊ ഗിയർ മാറിയിട്ട് ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗിയറിലായിരിക്കും, ആ സെക്കൻഡ് ഗിയറിലായ സമയത്ത് പതിയെ ആയി പോയാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു വണ്ടി എപ്പോഴും ഒരു നിരപ്പ് തന്നെയാണോ എന്നില്ല എടുക്കുന്ന സമയത്ത്. അപ്പൊ ഉരുണ്ടോണ്ടിരിക്കുകയാണ് വാഹനം. അപ്പൊ പതിയെ പതിയെ ആയിപ്പോയാലും എന്ത് ചെയ്യും, ഇടിച്ച് വണ്ടി ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ആ വണ്ടി ഇപ്പൊ ക്ലച്ചിൽ നിന്ന് എടുത്താലേ വണ്ടി നീങ്ങുള്ളൂ എന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ വണ്ടി ആക്സിലറേറ്റർ കൊടുത്താൽ മാത്രമല്ല ഒരു വണ്ടി പോകുന്നത്, വണ്ടി എടുക്കേണ്ടത് ക്ലച്ചിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ആക്സിലറേറ്റർ എന്തിനു മാത്രമേ ഉള്ളൂ, സ്പീഡ് കൂട്ടാൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്കിലും തനിയെ ഓടിക്കാനുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. ഞാൻ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളൊരു ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ. ഗുഡ് ബൈ.